പുട്ടുപൊടി ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കതിനായിട്ട് ഒരു കാൽ ഗ്ലാസ് ഉഴുന്ന് ഒരു 3-4 മണിക്കൂർ കുതിർത്തെടുത്ത് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വളരെ സോഫ്റ്റാണ്. നമുക്ക് അരി അരി കുതിർത്തരയ്ക്കേണ്ട ഇതൊന്നുമില്ല. ഉഴുന്ന് മാത്രം നമുക്കൊന്ന് അരച്ചെടുത്താൽ മതിയാവും. പിന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാലാട്ട് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1 ഗ്ലാസ് അളവിലാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണത്. ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി, ഇപ്പോൾ 1/2 ഗ്ലാസ്, 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരി അരിപ്പൊടി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉഴുന്ന് അരച്ചതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം. ഇനി വെള്ളത്തിൻ്റെ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ, ഇപ്പം ആകെ നമ്മൾ അരിപ്പൊടിക്ക് മാത്രം 1.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. അരച്ച് മിക്സാക്കി നമുക്ക് 1-8 മണിക്കൂർ ഇത് പുളിക്കാനായിട്ട് വയ്ക്കാം. നമ്മളെ മാവെല്ലാം പുളിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കണം. അത് ഇഡ്ഡലി തയ്യാറാക്കാം. അതിനായിട്ട് ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ആയിട്ട് നമ്മുടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ്.